ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധാർ കാർഡുള്ളവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് ആധാറുമായി ബന്ധപ്പെട്ടെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുവാനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഉൾപ്പെടെ എന്തിനും ഏതിനും ആധാർ നിർബന്ധമാണ്. പ്രധാന തിരിച്ചറിയൽ രേഖയായതുകൊണ്ട് തന്നെ ആധാറിലെ വിവരങ്ങൾ കൃത്യമായിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ്. ആധാർ നമ്പറുകളുള്ള എല്ലാ വ്യക്തികളും എൻറോൾമെൻറ്റ് തീയതി മുതൽ 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാൻ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ശുപാർശ ചെയ്തിട്ടുണ്ട്. നേരത്തെ ആധാർ കാർഡ് ഉപയോക്താക്കൾക്ക് സെപ്റ്റംബർ 14 വരെയായിരുന്നു സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇത് UIDAI വീണ്ടും നീട്ടിയിരിക്കുകയാണ്. 3 മാസത്തേക്ക് കൂടിയാണ് നീട്ടിയത്. ഇനി ഡിസംബർ 14 വരെ ഓൺലൈനായി ആധാർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സൗജന്യ അപ്ഡേറ്റ് പ്രഖ്യാപിച്ചതിനു ശേഷം നിരവധി പേർ തങ്ങളുടെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും സമയപരിധി നീട്ടിയാൽ കൂടുതൽ പേർക്ക് ഈ സൗകര്യം സൗജന്യമായി ലഭിക്കുമെന്നും UIDAI അറിയിച്ചു. ആധാറിൽ വിലാസവും ജനനത്തീയതിയും മറ്റു വിവരങ്ങളും മാറ്റുവാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. 10 വർഷമായി ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തവരെ കണക്കിലെടുത്താണ് UIDAI സൗജന്യ അപ്ഡേറ്റ് ആരംഭിക്കുന്നത്. ഇതിലൂടെ വിലാസവും വ്യക്തിവിവരങ്ങളും മാറ്റുവാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കണം. അധികൃതർ പരിശോധിച്ചുറപ്പിച്ചതിനു ശേഷം വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം പുതിയ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ മാറ്റം വരുത്തിയ വിവരങ്ങൾ ദൃശ്യമാകും. നിങ്ങളുടെ വിലാസം, മാരേജ് സ്റ്റാറ്റസ്, പേര്, ലിംഗഭേദം, ജനനത്തീയതി, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവയെല്ലാം ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യാനാകും എന്നും യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫും വിലാസം തെളിയിക്കുന്ന രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. myaadhar.uidai.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക. ആധാറിനായുള്ള എൻറോൾമെന്റ് തീയതി മുതൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും ഈ സേവനം ലഭ്യമാകുന്നതിന് 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. മൈ ആധാർ എന്ന പോർട്ടൽ മാത്രമാണ് സൗജന്യ സേവനം നൽകുന്നത്. ആധാറിനായുള്ള എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ 10 വർഷം കൂടുമ്പോഴും ആധാർ നമ്പർ ഉടമകൾക്ക് ഐഡന്റിറ്റി പ്രൂഫും തെളിവും സമർപ്പിച്ചുകൊണ്ട് ആധാറിൽ 1 തവണയെങ്കിലും അവരുടെ അനുബന്ധ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാം. പേര്, ജനനത്തീയതി, വിലാസം മുതലായ ജനസംഖ്യാപരമായ വിശദാംശങ്ങൾ മാറ്റേണ്ട ആവശ്യമാണുള്ളതെങ്കിൽ തീർച്ചയായും ഓൺലൈൻ അപ്ഡേറ്റ് സേവനം ഉപയോഗിക്കാം. എന്നാൽ കൈവിരലടയാളം, കണ്ണിൻ്റെ ഐറിസ് തുടങ്ങിയ ബയോമെട്രിക് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടതാണ്. മൈ ആധാർ എന്ന പോർട്ടൽ മാത്രമാണ് സൗജന്യ സേവനം നൽകുന്നത്. നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ആധാർ കേന്ദ്രങ്ങളോ സന്ദർശിക്കുകയാണെങ്കിൽ 50 രൂപ ഫീസ് ഈടാക്കും. ആധാർ കാർഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മൈ myaadhar.uidai.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈ ആധാർ മെനുവിൽ നിന്ന് അപ്ഡേറ്റ് യുവർ ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആധാർ കാർഡ് സെൽഫ് സർവീസ് പോർട്ടൽ ദൃശ്യമാകും. പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകി ക്യാപ്ചർ നൽകുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP നൽകുക. OTP നൽകിയ ശേഷം വീണ്ടും അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വിലാസം മാറ്റുന്നതിന് അഡ്രസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയ വിലാസ വിവരങ്ങൾ നൽകുക. കൂടെ പുതിയ വിലാസം സാധൂകരിക്കുന്ന പ്രൂഫുകൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ പുതിയ വിലാസത്തിനായുള്ള വിവരങ്ങൾ നൽകുക. ആവശ്യമുള്ള ഡോക്യുമെന്റ് പ്രൂഫ് സ്കാൻ ചെയ്ത പകർപ്പായി അപ്ലോഡ് ചെയ്യണം. സേവനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചാർജുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നൽകുക. തുടർന്ന് ലഭിക്കുന്ന URN ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ നിർബന്ധമായും നൽകണമെന്ന് സംസ്ഥാന IT മിഷൻ അറിയിച്ചു. രജിസ്ട്രേഷൻ സമയത്ത് മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ നൽകാതിരുന്നവർക്കും പിന്നീട് മാറിയവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. നിലവിൽ നവജാത ശിശുക്കൾക്കുൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എൻറോൾമെൻറ്റിന് ബയോമെട്രിക്സ് വിവരങ്ങൾ ശേഖരിക്കേണ്ടതില്ല. എന്നാൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളിൽ ഒരാളുടെ ആധാറും ഹാജരാക്കണം. കുട്ടികളുടെ ആധാർ, ബയോമെട്രിക്സ് എന്നിവ 5-15 വയസ്സുകളിൽ നിർബന്ധമായും പുതുക്കണം. 5 വയസ്സുകാർക്ക് 7 വയസ്സുവരെയും 15 വയസ്സുകാർക്ക് 17 വയസ്സുവരെയും പുതുക്കൽ സൗജന്യമാണ്. ഇത് കഴിഞ്ഞുള്ള എൻറോൾമെൻറ്റിന് 100 രൂപ ഫീസ് നൽകേണ്ടി വരും. പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.